അമ്മേ, അമ്മേ, ഇങ്ങനെ എന്നും നേരം വിളിക്കുന്നവർ ഉറങ്ങായിരുന്ന വല്ല അസുഖവും വരില്ലേ അമ്മേ? പുറത്താണെങ്കിൽ നല്ല മഞ്ഞുണ്ട്, മുറിയിൽ വന്ന് കിടക്കമ്മേ. സമയം 3 മണി കഴിഞ്ഞമ്മേ, വന്ന് കിടന്നുറങ്ങമ്മേ. എനിക്ക് ഉറക്കം വരത്തുമില്ല, അഥവാ വന്നാലും ഉറങ്ങാൻ കഴിയേയില്ല. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ ദീപക്, നഷ്ടപ്പെട്ടല്ലോ. അമ്മേ, എല്ലാം ശരിയാവുമ്മേ, അമ്മ വിഷമിക്കാതിരിക്കേ. അമ്മയ്ക്ക് ഞാനുണ്ട്, എനിക്ക് എൻ്റെ അമ്മയുണ്ട്. ഒരു വൃത്തികെട്ടവൻ കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ ദീപക്, അതോർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ദീപക്, സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് തുണയായി ഈശ്വരൻ തുണയായിട്ടുണ്ടമ്മേ. തെറ്റ് ചെയ്തവന് തക്ക ശിക്ഷ എന്തായാലും കിട്ടും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ആ വൃത്തികെട്ടവൻ രാജശേഖരൻ നമ്മളോട് ചെയ്ത ദ്രോഹം മറന്നോ ദീപക്, മറന്നോ? എങ്ങനെ മറക്കാനാമ്മേ, എനിക്ക് എങ്ങനെ മറക്കാൻ കഴിയാമ്മേ? ആ ക്രൂരത ഞാൻ എങ്ങനെ മറക്കാനാമ്മേ? എന്താ ദീപക്, മനസ്സ് വേദനിക്കുന്നുണ്ടോ? ഈ വേദന നീ എത്ര കാലം ചുമക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്? ആ രാജശേഖരനോട് പ്രതികാരം ചോദിച്ച് അവനെ കൊന്നു കുഴിച്ചു മൂടുന്ന ദിവസമാണ്. എന്റെ മനസ്സിന്റെയും നിന്റെ മനസ്സിന്റെയും വേദന ശമിക്കൂ. ആ വൃത്തികെട്ടവൻ രാജശേഖരൻ നിന്റെ അച്ഛനോടൊപ്പം എടുത്ത ഫോട്ടോ ആ ഡ്രോയറിലുണ്ട്. അതിൽ നിന്ന് അവൻ്റെ ഫോട്ടോ മാത്രം വെട്ടിയെടുത്തോണ്ട് പോ. അവൻ്റെ ഫോട്ടോ നിന്റെ സ്റ്റുഡിയോയിൽ നിന്റെ കൺമുമ്പിൽ തന്നെ വെക്കണം. ഓരോ തവണയും അവൻ്റെ ഫോട്ടോ നീ കാണുമ്പോൾ അവനോട് പ്രതികാരം ചെയ്യണം, പ്രതികാരം ചെയ്യണമെന്ന് ഓർമ്മ നിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം, ഉണ്ടാവും. എത്രയും പെട്ടെന്ന് രാജശേഖരൻ ഈ ലോകം വിട്ടു പോയി എന്നുള്ള നല്ല വാർത്ത നീ എന്നോട് പറയണം. അമ്മേ, അമ്മ സമാധാനമായിട്ട് ഉറങ്ങിക്കോ. ഈ രാജശേഖരന്റെ കഥ തീർന്നെന്നുള്ള വാർത്ത അമ്മയ്ക്ക് വൈകാതെ തന്നെ കേൾക്കാൻ പറ്റും. സമാധാനമായിട്ട് ഉറങ്ങിക്കോ.
സന്തോഷായി. അവസാനം നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ എത്തി. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ തന്ന എന്റെ ബാങ്ക് മാനേജർക്ക് ഒരു ജയ്. അമ്മേ, അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നല്ലേ. നമുക്ക് ആ ഭാഗ്യം ഇല്ലാതെ പോയല്ലോ. അമ്മേ, അച്ഛനെ കാണാൻ ഒരു ഹീറോ പോലെ സുന്ദരനാണല്ലേ. അമ്മ ഭാഗ്യവതിയാണമ്മേ. സോറി അമ്മേ, ഞാൻ അമ്മയെ കൊണ്ട് അച്ഛനെ ഓർമ്മപ്പെടുത്തിയല്ലേ. സോറി അമ്മേ. ഏയ്, അങ്ങനെയൊന്നുമില്ല മോളെ. നിനക്ക് 6 വയസ്സുള്ളപ്പോഴാണ് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോയത്. ഇപ്പൊ 17-18 കൊല്ലത്തോളമായി. നാടാകെ മാറിയിരിക്കുന്നു. ഈ കാലയളവില് സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു. നിന്റെ അച്ഛൻ സമ്പാദിച്ച ഒരുപാട് സ്വത്തുക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അത് സഹിക്കാൻ പറ്റാതെ നിന്റെ അച്ഛനെ നമ്മളെ വിട്ടുപോയി. നിന്റെ അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിന്നെ മഹാറാണിയെ പോലെ നോക്കുമായിരുന്നു. അമ്മേ, സംഭവിച്ചു പോയതിനെ കുറിച്ച് മാത്രം ഓർത്തെപ്പോഴും വിഷമിക്കാൻ പാടില്ല. ഇപ്പൊ നമുക്ക് എന്താ ഒരു കുറവ്? ഞാൻ ഒരുപാട് സമ്പാദിക്കുന്നില്ലേ. അച്ഛൻ ബാങ്കിലിട്ടിട്ട് പോയ കുറച്ച് കാശുമുണ്ട്. അതിന്റെ പലിശ തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതലായി കിട്ടുന്നില്ലേ അമ്മേ? നമ്മുടെ ഈ രാജ്യത്ത് ഞാനാണ് രാജകുമാരി, അമ്മ മഹാറാണി. വാ മഹാറാണി, രാജകുമാരിക്ക് വിശക്കുന്നില്ലേ? വാ മോളെ. എനിക്ക് എന്താന്നുള്ള വല്ലാത്ത പേടി തോന്നുന്നു. എന്തെങ്കിലും സംഭവിക്കുമെന്ന് എന്റെ ഉൾമനസ് പറയുന്നു. നീയൊന്ന് സൂക്ഷിച്ച് നടക്കണേ മോളെ. എന്തിനാ അമ്മേ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടുന്നെ? എനിക്ക് അമ്മയെക്കാളും ധൈര്യമില്ലേ, അതുകൊണ്ട് അമ്മ പേടിക്കണ്ട. ഡോണ്ട് വറി അമ്മേ, എന്റെ പൊന്നമ്മയല്ലേ. നിനക്കിപ്പോ വികൃതി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അത് അച്ഛന്റെ അടുത്തുനിന്ന് കിട്ടിയ സ്വഭാവ. അതിനി മാറ്റാനേ കഴിയില്ല. ഓൾവേസ് ബി ഹാപ്പി. മോളെ, അച്ഛന്റെ ഫോട്ടോ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ കൊടുത്തിട്ട് ഒന്ന് കളറാക്കി തരാൻ പറ മോളെ. ഉത്തരവ് മഹാറാണി, അവിടുത്തെ ഉത്തരവ് നിറവേറ്റുന്നതായിരിക്കും. ഒരു കിഴക്ക് വെച്ചാ നടലോ. വാ ഇങ്ങോട്ട്. പിന്നെന്താ സാർ? ആ ഉണ്ടല്ലോ. ഓക്കേ സാർ. ഹലോ സാർ. ആ പറയൂ മാഡം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളർ ഫോട്ടോ ആക്കി തരുമോ? ആ മാറ്റാൻ പറ്റുമല്ലോ. ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ കാണട്ടെ? ദാ. സോറി, തെറ്റിദ്ധരിക്കരുത്. ഇതിനു മുമ്പ് നിങ്ങളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. തീർച്ചയായും എന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഇന്നലെ രാവിലെ ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത്. ആ അങ്ങനെയാണോ? അതെ സർ. പക്ഷേ ഞങ്ങളും ഈ നാട്ടുകാർ തന്നെ ആയിരുന്നു. എനിക്ക് 6 വയസ്സായിരുന്നപ്പോ ഞങ്ങൾ ഈ നാട് വിട്ടു പോയതാ. 17-18 വർഷം കഴിഞ്ഞ് ഇപ്പോഴാ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. പേര് പറഞ്ഞു. ആർ മലർ. ആർ മലർ. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഗാന്ധി സ്ട്രീറ്റ്. ഗാന്ധി സ്ട്രീറ്റ്. മൊബൈൽ നമ്പർ 875400. 874-00. 3292. 3292. ഓക്കേ മാഡം. ബാങ്കിലാണോ വർക്ക് ചെയ്യുന്നത്? അതെ സർ, ബാങ്കിലാ ജോലി ചെയ്യുന്നത്. ഒരുപാട് ശ്രമിച്ചിട്ടാ നമ്മുടെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടി പോരാൻ പറ്റിയത്. ഓ, അത് ശരി. ഇത് ഇളക്കിയ ഫ്രെയിം വേസ്റ്റ് ആയി പോകും. പുതിയതായിട്ട് കണ്ണാടിയും എല്ലാം മാറ്റണമെങ്കിൽ ഏകദേശം ഒരു 600 രൂപയാവും. കുഴപ്പമില്ലല്ലോ മാഡം. എത്ര ചെലവായാലും കുഴപ്പമില്ല, പക്ഷേ നന്നായി ചെയ്തു തരണം. ഈ ഫോട്ടോയിൽ കാണുന്ന ആള് എന്റെ അച്ഛനാ. പേര് രാജശേഖരൻ. കഴിഞ്ഞ വർഷം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. എന്താടാ സുഖാണോ? ആ സുഖം തന്നെയാ. എന്താ സുഖം തന്നെ അല്ലേ? വരണം. എല്ലാരും ടൂർ എൻജോയ് ചെയ്യാൻ വന്നിരിക്കല്ലേ. അതെ അങ്കിൾ, എൻജോയ്. എന്തിനാ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്? അകത്തേക്ക് വാ. പോവാം. ആ വേണ്ട വേണ്ട, ഞങ്ങൾ ഇപ്പൊ ഇറങ്ങുകയാണ്. പിന്നെ ഒരിക്കൽ വരാം. അല്ല, മലരും ചേച്ചി എവിടെ? ഇന്ന് അവധിയല്ലേ. അമ്മയും മോളും കൂടെ ഷോപ്പിങ്ങിന് വേണ്ടി പോയിരിക്കാണ്. ഇന്ന് എന്തായാലും എന്റെ ഖജനാവ് കാലി തന്നെയാ. മക്കളുടെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഭുവന ഇപ്പൊ ഭരതനാട്യം പഠിക്കുന്നുണ്ട്. വൗ ഗ്രേറ്റ്. ഹായ് ഭുവന മോളെ.
അങ്കിളിന് വേണ്ടിട്ട് ഒരു ചെറിയ സ്റ്റെപ്പ് ഒന്ന് കളിച്ച് കാണിക്ക. തൈ ത തൈ ത തയ്യ ത തൈ ത ത തൈ ത. ഫാന്റാസ്റ്റിക്, താങ്ക്സ് അങ്കിൾ. കലക്കി നന്നായിട്ടുണ്ട് മോളെ. ഞങ്ങൾ പോയിട്ട് വരാനായിട്ട് എങ്ങനെ ഒരു 10 ദിവസമെങ്കിലും ആവും. ഓഫീസ് നോക്കിയോ, എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ മാത്രം ഫോൺ ചെയ്താൽ മതി. എന്റെ പൊന്നു സാറേ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല. ബൈ, ഹാവ് എ വണ്ടർഫുൾ ഹോളിഡേ ട്രിപ്പ്. താങ്ക് യു. ഞങ്ങൾ ഇറങ്ങാം. ബൈ. ഇതാണടാ എന്റെ ലാസ്റ്റ് ട്രിപ്പ്. ബൈ. ചേട്ടാ, അടുത്ത വർഷം നമ്മുടെ മോക്ക് അരങ്ങേറ്റം നടത്തിയേ പറ്റൂ. നമുക്ക് തീർച്ചയായിട്ടും നടത്താന്നേ. എന്റെ മോൾ എത്ര നന്നായിട്ട് ഡാൻസ് കളിക്കുന്നു കണ്ടോ. നിന്റെ അനിയത്തി നല്ലോണം ഡാൻസ് ചെയ്യുന്നുണ്ടല്ലേ. അതെ മേ, സൂപ്പർ ആയിട്ട് കളിക്കുന്നുണ്ട്. അമ്മേ എനിക്ക് പേടിയാവുക. അമ്മേ എനിക്ക് തല കറങ്ങുന്നു. അമ്മേ എന്താടാ നീ, അച്ഛന്റെ ഡ്രൈവിംഗ് ഒന്ന് കണ്ട് പഠിക്ക്. എന്താ, എന്ത് പറ്റി? പതുക്കെ പോ. നിങ്ങൾ എന്തായി കാണിക്കുന്നെ? കുട്ടികൾ പേടിക്കുന്ന കണ്ടില്ലേ? പതുക്കെ പോ. എന്താ പറ്റിയത്? അയ്യോ, എന്താ, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. അയ്യോ, ഇനി എന്താ ചെയ്യുക? അച്ഛനോട് എഴുന്നേക്ക് അച്ഛാ, പ്ലീസ് അച്ഛാ, അച്ഛാ എഴുന്നേക്ക്, അച്ഛാ വേഗം എഴുന്നേക്ക്, അച്ഛാ 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 വേഗം എഴുന്നേക്ക്, അച്ഛാ 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 പ്ലീസ് അച്ഛാ എഴുന്നേക്ക്, അച്ഛാ പ്ലീസ് അച്ഛാ കണ്ണ് തുറക്ക, അച്ഛാ 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 എഴുന്നേക്ക്, അച്ഛാ അച്ഛാ. ഓക്കേ സർ, ഫോട്ടോ റെഡി ആയത് ഞാൻ വന്ന് വാങ്ങിച്ചോളാം. സർ, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ആ ഫോട്ടോയിലുള്ളത് ആരാന്ന് എന്നോട് പറയോ. അതെന്റെ അച്ഛനാ മാഡം. അടുത്ത ഫോട്ടോയിലുള്ളത് എന്റെ അനിയത്തിയാ. ഭുവന, ഒരു വലിയ അപകടത്തില് ഒരു ദുഷ്ടം കാരണം കൊല്ലപ്പെട്ടു. ഇത് നടന്നിട്ട് 17 കൊല്ലം കഴിഞ്ഞു. എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ജീവിതത്തിൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഓരോ സംഭവിക്കും, അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഞാനും നിങ്ങളുടെ ഹസ്ബൻഡും ഒരുമിച്ചാണ് പഠിച്ചത്, ഒരു ആത്മാവ് പോലെയാണ് ജീവിച്ചത്. ഒന്നിച്ച് ഞങ്ങൾ രണ്ടുപേരും ബിസിനസ് തുടങ്ങി, ഒന്നിച്ച് തന്നെ ഞങ്ങൾ രണ്ടുപേരും ജയിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഹസ്ബൻഡ് ഇല്ലാതെ ഞാൻ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക? എനിക്കത് ഓർത്തുപോലും നോക്കാൻ കഴിയുന്നില്ല.
വരണോ ഓഡിറ്റർ? വരൂ. എന്തായാലും അങ്ങ് കറക്റ്റ് സമയത്താണ് വന്നത്. കനകവേലും ഞാനും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിൽ നിന്നും ഞാൻ റിലീവ് ആവാൻ പോവുകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും അങ്ങ് പ്രിപ്പയർ ചെയ്യണം. ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം എവിടെയെങ്കിലും നോർത്ത് ഇന്ത്യയിലേക്ക് പോയി സെറ്റിലാകാമെന്ന് തീരുമാനിച്ചിരിക്കുക. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്നും എനിക്ക് യാതൊരുവിധ പണമോ സ്വത്തോ അങ്ങനെ ഒന്നും തന്നെ ആവശ്യമില്ല. എങ്ങനെയാടാ നിങ്ങൾക്കൊക്കെ ഇതുപോലെ അഭിനയിക്കാൻ പറ്റുന്നത്? അതെങ്ങനെ? നിനക്ക് ഈ ബിസിനസ്സിൽ നിന്നും യാതൊരുവിധ പണവും യാതൊരുവിധ സ്വത്തും ആവശ്യമല്ല അല്ലേ? എടാ മോനെ, അതുകൊണ്ടാണോ കനകവേൽ സാർ ചെന്നൈയിൽ വാങ്ങിയിട്ടിരുന്ന സ്വത്ത് 100 കോടി രൂപയ്ക്ക് മുകളിലല്ലേ നീ വിറ്റ് കാശുണ്ടാക്കിയത്? മഹാപാപി. എന്താ ഇത് സാറേ, ഒരു മാന്യതയും ഇല്ലാതെ അങ്ങിങ്ങനെ സംസാരിക്കുന്ന എന്തിനാ? പെങ്ങളെ, ഇവൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും വിശ്വസിക്കരുത്. നിങ്ങളുടെ കുടുംബത്തിന് സംഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവനാണ്. കനകവേൽ സാറിന്റെ പേരിലുണ്ടായിരുന്ന ചെന്നൈയിലെ സ്വത്തിന്റെ പവർ ഓഫ് അട്ടാണി എഴുതി മേടിച്ചിട്ട് സാറിന് പോലും അറിയാതെ ആ സ്വത്ത് 100 കോടി രൂപയ്ക്കാ ഇവൻ വിറ്റ് മുടിച്ചത്. ഈ കാര്യം പുറത്തറിഞ്ഞ പ്രശ്നമാവുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കനകവേൽ സാറിനെ ആക്സിഡന്റ് ആക്കി നിങ്ങളുടെ കുടുംബത്തെ തന്നെ വഴിയാധാരമാക്കിയവനായി ഇവൻ. അത്രയ്ക്ക് ദ്രോഹിയാണിവൻ. എന്താ മാഡം ഇത്? ഓഡിറ്റർ എന്തൊക്കെയാ സംസാരിക്കുകയാണല്ലോ. എനിക്ക് ഇദ്ദേഹം പറയുന്ന ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. നിങ്ങളെന്റെ സഹോദരിയെ പോലെയാണ്. ഞാനും നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിൽ എത്ര വർഷത്തെ സൗഹൃദ ബന്ധമാണ്. ഞങ്ങൾ തമ്മിലുള്ള ആ സുഹൃത്ത് ബന്ധത്തെ ഈ ഓഡിറ്റർ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നശിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എന്തിനു വേണ്ടിയാ എന്നെ ഇങ്ങനെ അപമാനപ്പെടുത്തുന്ന എനിക്ക് മനസ്സിലാകാത്ത. രാജശേഖർ, മിസ്റ്റർ രാജശേഖർ. ഗുഡ് മോർണിംഗ് ഓഡിറ്റർ സാർ, വെൽക്കം. എന്താ പെട്ടെന്ന് ഇവിടെ? സാധാരണ നിങ്ങൾ അപ്പോയിൻമെന്റ് വാങ്ങാതെ വരില്ലല്ലോ ഇങ്ങോട്ട്. എന്തെങ്കിലും അർജന്റായിട്ടുള്ള കാര്യമാണോ? അതെ മിസ്റ്റർ രാജശേഖർ, വളരെ വളരെ അർജന്റായ കാര്യം തന്നെയാണ്. അതിന്റെ കൂടെ വളരെ അത്യാവശ്യമുള്ള കാര്യവും. അത് നല്ലത് തന്നെയാണ്. അങ്ങോട്ടൊന്നിരിക്കാൻ പാ, എല്ലാം സാവകാശം സംസാരിക്കാം. ചായയോ കോഫിയോ എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാലോ അല്ലേ? ഞാനിവിടെ ഇരിക്കാൻ വേണ്ടിയും വന്നതല്ല, നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതുമല്ല. എന്താ ഓഡിറ്റർ സാറേ, ഇന്നങ്ങയുടെ സംസാരവും ടോണിൽ തന്നെ വല്ലാത്ത വ്യത്യാസമുണ്ടല്ലോ. എന്തെങ്കിലും തെറ്റ് നടന്നിട്ടുണ്ടോ? തെറ്റ് നടന്നിട്ടില്ല, തെറ്റ് നടത്തിയതാ. കനകവേൽ സാർ വാങ്ങിയ ചെന്നൈയിലെ പോരൂരിലുള്ള 100 കോടി രൂപയുടെ സ്വത്തിന്റെ പവർ ഓഫ് അറ്റോണി എഴുതി മേടിച്ചില്ലേ? ആ സ്വത്തുക്കൾ വിറ്റ് കഴിഞ്ഞോ എന്നാണോ അങ്ങ് ചോദിക്കാൻ വരുന്നത് ഓഡിറ്റർ സാർ? പവർ ഓഫ് അറ്റോണി എഴുതി മേടിച്ചിട്ട് ഒന്ന് നിർത്തണം സാറേ. ഞാൻ സാറിന് ഒരു ബുദ്ധിശാലി എന്ന് വിചാരിച്ച, ശരി അതൊക്കെ കളഞ്ഞേക്കെ. പവർ ഓഫ് അറ്റോണി എന്തിനു വേണ്ടിയാ വാങ്ങുന്നത്? ബന്ധപ്പെട്ടവർ ഒന്നും തന്നെ അറിയാതെ അത് വേറൊരാളിന് വിൽക്കാൻ വേണ്ടിയല്ലേ അത് ചെയ്യുന്നേ? അപ്പോ കോടിക്കണക്കിന് വില വരുന്ന സ്വത്ത് വിറ്റുവെന്ന് സമ്മതിക്കുവാണോ മിസ്റ്റർ രാജശേഖർ? കൂൾ ഡൗൺ ഓഡിറ്റർ, കൂൾ ഡൗൺ. പല കോടി രൂപയുടെ സ്വത്തെന്ന് അങ്ങ് തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിനെ വെറുതെ വിട്ടുവെക്കണമെന്ന് വിചാരിച്ച ഞാനതങ്ങ് വിറ്റത്. അങ്ങ് ടെൻഷനാവാതെ എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമോ അത് ഞാൻ ചെയ്യാന്നേ. എല്ലാവരും നിങ്ങളെപ്പോലെ വൃത്തികെട്ടവനാണെന്ന് കരുതിയോ നിങ്ങൾ? കനകവേൽ സാർ തിരിച്ചു വന്ന ഉടൻ ഈ സംഭവം ഞാനൊരു വലിയ ഇഷ്യൂ ആക്കി. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? മിസ്റ്റർ ധനപാണ്ഡ്യൻ, നിങ്ങളുടെ ഓണറെന്നല്ല നിന്റെ ഓണറിന്റെ കുടുംബത്തിലുള്ള ആരും തന്നെ ഇനി തിരിച്ചു വന്ന് ആ സ്വത്ത് ചോദിക്കാൻ പോകുന്നില്ല. കാര്യങ്ങൾ എന്താണെന്ന് അങ്ങേക്ക് പിടികിട്ടി കാണുമല്ലോ അല്ലേ? എന്താ പറയുന്ന രാജശേഖര? നീ പേര് പറഞ്ഞ് വിളിക്കാറായടാ. ഞാൻ പറയുന്ന നന്നായിട്ട് നീ കേട്ടോ. നിന്റെ ഓണറും അവന്റെ കുടുംബവും ഒരു വലിയ ആക്സിഡന്റിൽ പരലോകം പോകാൻ പോവാ. അതിനുശേഷം നീ എന്തോന്ന് ഉണ്ടാക്കാൻ പോവുക. മദ്രാസിലെ സ്വത്തും വിറ്റു, പിന്നെ കനകവേൽ സാറിന്റെ കുടുംബവും ആക്സിഡന്റിൽ മരിക്കാൻ പോവാണെന്നും പറഞ്ഞിട്ട് ഇന്ന് നീ ഒന്നും അറിയില്ലെന്ന് നാടകം കളിക്കുവാനോടാ. എന്റെ പൊന്നു സിസ്റ്ററെ, ഈ മരമടൻ ഓഡിറ്റർ പറഞ്ഞതൊക്കെ എല്ലാം സത്യം തന്നെയാണ്. മദ്രാസിലെ സ്വത്തുക്കളെല്ലാം വിറ്റതും സത്യമാണ്. നിങ്ങളുടെ കാർ ആക്സിഡന്റ് ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്തതും സത്യം തന്നെയാണ്. എന്നാലും നിങ്ങളുടെ മേലുള്ള ചെറിയ സഹതാപത്തിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും ഞാൻ ജീവനോടെ വിടുന്നു. എന്താ ഓക്കെ അല്ലേ? ഇനി ബാക്കിയുള്ള പണവും സ്വത്തുക്കളും വെച്ചുകൊണ്ട് ഈ കുട്ടിപ്പയ്യൻ ദീപക്കിനെ നന്നായിട്ട് വളർത്തി വലുതാക്കാൻ വേണ്ടി നോക്ക്. എടോ പന ഓഡിറ്ററേ, താൻ ഇനിയെങ്കിലും കുറച്ച് നന്നായിട്ട് ജോലി ചെയ്ത് ഇവരുടെ കുടുംബത്തിനുള്ള കാര്യങ്ങളെല്ലാം നോക്കി നടത്തി അതിന്റെ കൂടെ നിന്റെ തൊഴിൽ ചെയ്യാൻ നോക്ക്. അതൊക്കെ കളഞ്ഞിട്ട് നീ എനിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് അറിഞ്ഞ അടുത്ത ടാർഗറ്റ് നീ തന്നെയായിരിക്കും. രാജശേഖർ, രാജശേഖർ, രാജശേഖർ.
അല്ല, രാജശേഖരന്റെ മകൾ മലരിനെ കണ്ടത് അമ്മയോട് പറയാൻ മറന്നല്ലോ. യെസ് ദീപക്, കുറച്ച് നാൾ ക്ഷമിക്കേ. ഇപ്പൊ തന്നെ അമ്മയോട് മലരിനെ കണ്ടതും രാജശേഖരൻ മരിച്ചതും പറയേണ്ട കാര്യമുണ്ടോ? നിന്റെ മനസ്സിൽ നീ പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതി പാതിയെങ്കിലും വിജയിച്ചതിന് ശേഷം അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മേ, ഭക്ഷണം കഴിച്ചോ? അമ്മേ, എന്തിനെങ്ങനെ മഞ്ഞത്തിരിക്കുന്നേ? അതൊക്കെ പോട്ടെ ദീപക്, രാജശേഖരനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല അമ്മേ. ഒരു പക്ഷേ രാജശേഖരൻ മരിച്ചുപോയിട്ടുണ്ടെങ്കിലോ? അവൻ അത്രയും പെട്ടെന്ന് മരിക്കാൻ വഴിയില്ല, മരിക്കത്തുമില്ല. നീ പറയുന്നത് പോലെ ഒരു പക്ഷേ അവൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവന് മലരുന്നൊരു മോളുണ്ട്. അവളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പ്രതികാരം ചോദിക്കേണ്ടത് നിന്റെ കടമയാ. മലർ? മലരോ? ഈ പേര് നല്ല രസമുണ്ടല്ലോ. പേര് നല്ലതാണോ ഇല്ലയോ എന്നൊന്നും ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ല. എന്തിനമ്മ എല്ലാത്തിനും ദേഷ്യപ്പെടുന്നത്? ശരി അമ്മ, സോറി. അമ്മ വന്നേ, വന്ന് കിടന്നുറങ്ങ്. സാർ, എന്റെ അച്ഛന്റെ ഫോട്ടോ റെഡിയായോ? ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്തില്ലല്ലോ. ഞാൻ ഫോൺ ചെയ്തില്ല എന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ അച്ഛന്റെ ഫോട്ടോ റെഡിയായില്ല എന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ അച്ഛനെ കാണാൻ ഹാൻഡ്സം ആയിട്ടുണ്ട്. എന്നാ എന്നാ നിങ്ങളെപ്പോലെ, അതായത് മലരിനെ പോലെ മനസ്സിനെ മോഹിപ്പിക്കുന്ന അഴകില്ലല്ലോ. എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. എന്റെ അച്ഛന്റെ ഫോട്ടോ ഞാനൊന്ന് കണ്ടോട്ടെ? ആ പിന്നെന്താ, ഇതാ കണ്ടോ. വളരെ നന്നായിട്ടുണ്ട് സാർ. എന്റെ അച്ഛൻ നല്ല ഹാൻസം ആണല്ലേ സാർ? താങ്ക്സ് എ ലോട്ട്. സത്യത്തിൽ നല്ല എക്സലന്റ് വർക്കാ. സാർ, ഇവര് ടി വി സീരിയലിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് വൈശാലി അല്ലേ? അതെ, അവര് തന്നെയാ. ഈ ആൽബം ഞാനൊന്ന് കണ്ടോട്ടെ? ധൈര്യമായിട്ട് നോക്കിക്കോ. വാവ്, സൂപ്പർ. ആ
അവരും ഈ നാട്ടുകാർ തന്നെ. അവർക്ക് മോഡൽ പോർട്ട്ഫോളിയോ ഞാനാ റെഡിയായി കൊടുത്തത്. അവരിന്ന് ടി വി സീരിയലില് നമ്പർ വൺ ആർട്ടിസ്റ്റാ. സാർ, നിങ്ങൾ മോഡൽ ഫോട്ടോഗ്രാഫി ചെയ്യോ? ചെയ്യുമെന്നോ? അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി. അതെയോ? നിങ്ങളുടെ അച്ഛന്റെ ഫോട്ടോ പാക്ക് ചെയ്തരട്ടെ? അതൊന്നും വേണ്ട സാർ, കുഴപ്പമില്ല. ഞാനിതിന് എത്ര രൂപയാ തരേണ്ടത്? എന്റെ പേര് സാറെന്നല്ല, ദീപക്. ദീപക്നെ നീ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളും എന്നെ നീന്ന് വിളിച്ചാ മതി. സാർ, ഇതിന് ഞാൻ എത്രയാ? സോറി ദീപക് സാർ. അയ്യോ, എന്റെ സുന്ദരിയായ മണ്ടിപ്പെണ്ണെ, ഇനി ഒരിക്കൽ കൂടി എന്നെ സാറെന്ന് വിളിച്ചാൽ നിന്നോടുള്ള സംസാരം ഈ ദീപക് നിർത്തുന്നതായിരിക്കും. മനസ്സിനെ മോഹിപ്പിക്കുന്ന മധുരമുള്ള മലരെ. ഹലോ. ഹലോ മലർ, ഉറങ്ങിയില്ലേ? അതോ ഉറക്കം വരുന്നില്ലേ? ഞാനാ സംസാരിക്കുന്നത് എങ്ങനെയാ മനസ്സിലായത്? എന്റെ സുന്ദരിയായ മണ്ടിപ്പെണ്ണെ, നിന്റെ ഈ ഫോൺ വിളിക്ക് വേണ്ടിയാണ് ഈ ദീപക് ഇത്രയും നേരം കാത്തിരുന്നത്. ഫോൺ വിളിച്ചതിന് നന്ദിയുണ്ട്. എന്റെ മനസ്സിനെ കീഴടക്കിയ മലരെ, നാളെ സന്ധ്യയ്ക്ക് 6 മണിക്ക് പാർക്കിൽ നിന്നെയും കാത്തിരിക്കും ഈ ദീപക്. പക്ഷെ ഞാൻ എങ്ങനെയാ? ഈ ദീപക്കിനരികിലേക്ക് എന്റെ സൗന്ദര്യമുള്ള മണ്ടിപ്പെണ്ണ് ഈ ദീപക്കിനെ തേടി പാർക്കിലേക്ക് വരുന്നതായിരിക്കും. ഹലോ, ഹലോ. നിനക്ക് വട്ടു പിടിക്കാൻ പോവാടി. വട്ടു പിടിച്ച് ഈ വഴിയിലൂടെ അലഞ്ഞു നടക്കാൻ പോവാ. നിക്കടി അവിടെ നിക്ക.
കൊല്ലു ഞാൻ. നിന്നെ കൊല്ലാതെ വിടില്ല. നിക്കടെ നിക്കടി. ദീപക്, എന്ത് പറ്റി ദീപക്? എന്താ പറ്റിയത്? എന്തായാലും എന്നോട് ഷെയർ ചെയ്തുകൂടെ? എന്താ പറ്റിയത്? ദീപക്, ആദ്യം മുഖം കഴുക, പിന്നെ എല്ലാം നേരെയാവും. താങ്ക്സ്. എന്തിനാ താങ്ക്സ്? അതും എനിക്ക്? ഓക്കെ, എന്നെ പാർക്കിലേക്ക് വരാൻ പറഞ്ഞില്ലേ? എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, നിന്നെ കാണുമെന്ന് തോന്നി, അതുകൊണ്ടാ. എനിക്ക് മോഡലിംഗ് ചെയ്യണമെന്ന് കുറെ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. പക്ഷേ അതിന് ആരെ കാണണം, എന്താ ചെയ്യേണ്ടെന്ന് ഒന്നും എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ മോഡൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നു എന്ന് എനിക്ക് അറിഞ്ഞ ഉടനെ എനിക്ക് വീണ്ടും ആ ആഗ്രഹം തോന്നി തുടങ്ങിയിരിക്കുക. എന്നെയും അതുപോലെ ഫോട്ടോ എടുക്കോ ദീപക്? നിനക്കെന്തിനാ മലർ ഈ മോഡലിംഗ്? ഇപ്പൊ ബാങ്കില് നല്ലൊരു ജോലി ഉണ്ടല്ലോ. പണം സമ്പാദിക്കുന്നതൊക്കെ ഓക്കെയാ, പക്ഷെ ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു തൊഴിലിനോട് ഒരു പാഷൻ ഉണ്ടാവില്ലേ? അതുപോലെ എനിക്ക് മോഡലിംഗിലൊരു പാഷനാ. നിങ്ങൾ പറയാൻ പോകുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദീപക്. ആ പ്രൊഫഷനിൽ ഞാനൊരു പെണ്ണായതുകൊണ്ട് ചില കോംപ്രമൈസസ് ഒക്കെ വേണ്ടി വരും. അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്കാണെങ്കിലല്ലേ ആ പേടി വേണ്ടു. എനിക്ക് എന്റെ ദീപകിന്റെ തുണയുണ്ടാവുമല്ലോ. മലർ, നിന്നെ എനിക്ക് വേണം. എനിക്ക് ഇഷ്ടോ? നിന്നെ എനിക്ക് വേണം. അമ്മേ, അമ്മ അന്ന് പറഞ്ഞ പടത്തിന്റെ ഡി വി ഡി വാങ്ങിച്ചു വന്നിട്ടുണ്ടമ്മേ, കാണുന്നു അമ്മേ. ഞാൻ സിനിമ കാണുന്നതൊക്കെ ഇരിക്കട്ടെ, ഞാനൊരു കാര്യം കേട്ടല്ലോ, അത് സത്യമാണോ? ദീപക്, നീ കൊച്ചുകുട്ടിയല്ല, എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതരുത്. നിന്റെ അമ്മ വീടിനകത്ത് തന്നെ ആയതുകൊണ്ട് നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയില്ലെന്ന് നീ കരുതരുത്. നീ നിന്റെ അമ്മയുടെ അടുത്ത് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കരുത്. നീ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പെണ്ണിനൊപ്പം കറങ്ങുന്നുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ, അത് സത്യമാണോ? അങ്ങനെയൊന്നുമില്ലമ്മേ, അമ്മയോട് ആരോ കള്ളം പറഞ്ഞിരിക്കുക. ഞാൻ സത്യം പറയുന്നമ്മേ, വിശ്വസിക്കമ്മേ. ഈ ലോകത്ത് എനിക്കുള്ള ആകെപ്പാടെ ഒരു കൂട്ടു നീ മാത്രമാ. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട എനിക്ക്
നിന്നെ നഷ്ടപ്പെടുത്താനാവില്ല. അതിനുള്ള മനോധൈര്യം എനിക്കില്ല മോനെ. അമ്മേ, പ്ലീസ് അമ്മേ, ഞാൻ പറയുന്നത് വിശ്വസിക്കമ്മേ. അമ്മയല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? അമ്മയാ എന്റെ ലോകം. മലർ, മലർ, എന്തു പറ്റി മോളെ നിനക്ക്? നീ എന്താ ഇവിടെ ഇരുന്ന് സ്വപ്നം കാണുവാണോ? ഒന്നുമില്ലമ്മേ, ഞാൻ അമ്മയോട് കുറെ കാലമായിട്ട് പറഞ്ഞിരുന്നില്ലേ, അതായത് എനിക്ക് മോഡലിംഗ് പോർട്ട്ഫോളിയോ ചെയ്യണമെന്നും ആഗ്രഹമുണ്ടെന്ന്. പക്ഷെ അതിനെന്ത് ചെയ്യണം, ആരെ അപ്രോച്ച് ചെയ്യണമെന്നൊന്നും എനിക്ക് ഇത്രയും കാലം അറിയില്ലായിരുന്നമ്മേ. അച്ഛൻ്റെ ഫോട്ടോ കളർ ഫോട്ടോ ആയിട്ട് മാറ്റിത്തന്നില്ലേ? ആ വേൽ സ്റ്റുഡിയോയുടെ ഓണർ ദീപക്, അദ്ദേഹം മോഡലിംഗ് പോർട്ട്ഫോളിയോ ചെയ്യുന്നുണ്ടമ്മേ. ആ സീരിയൽ ആക്ട്രസ് വൈശാലി ഇല്ലേ, ആ പെണ്ണിന് ഇദ്ദേഹമാണ് പോർട്ട്ഫോളിയോ ചെയ്ത് കൊടുത്തതമ്മേ. ആ ആൽബം ഞാൻ വാങ്ങിച്ചു നോക്കി, വെറുതെ പറയല്ല, എക്സലന്റ് അമ്മേ. അതുകൊണ്ട് ഞാനും ആ പെണ്ണിനെ പോലെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി തരണമെന്ന് ആ സ്റ്റുഡിയോ ഓണർ ദീപകിനോട് ചോദിച്ചു. മലർ, ഇതൊക്കെ നിനക്ക് ആവശ്യമില്ലാത്ത ജോലിയാണ് കേട്ടോ. ശരിയമ്മേ, അദ്ദേഹവും ഇത് തന്നെയാ പറഞ്ഞത്. അദ്ദേഹം പണത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ കാശ് വാങ്ങി പോക്കറ്റിലിട്ടിട്ട് എനിക്കും ഫോട്ടോ എടുത്ത് തന്നിട്ട് പോവായിരുന്നില്ലേ അമ്മേ. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കൊരു മോഡലിംഗ് പോർട്ട്ഫോളിയോ ചെയ്ത് തരണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. മലർ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ ആഗ്രഹിക്കണ്ട. പ്ലീസ് അമ്മേ, പ്ലീസ് അമ്മേ, പ്ലീസ്. അദ്ദേഹം ഒരു ജെന്റിൽമാൻ അമ്മേ, അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ജയിക്കാൻ പറ്റും അമ്മേ. പ്ലീസ് അമ്മേ, പ്ലീസ്, പ്ലീസ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ ആദ്യമേ കൈ കഴുക. അപ്പൊ ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? മലർ, നിനക്കറിയാലോ ഇതൊരു ആൺതുണയില്ലാത്ത വീടാ, സൂക്ഷിച്ചിരിക്കണേ. അത് പിന്നെ ആൺതുണയ്ക്ക് ദീപക്കില്ലേ അമ്മേ. എന്താ മോളെ, എന്താ പറഞ്ഞ? ഒന്നുമില്ലമ്മേ, അമ്മ പറഞ്ഞതുപോലെ സൂക്ഷിച്ചോളാം, ഒരുപാട് സൂക്ഷിച്ചോളാം. ഓക്കെ അല്ലേ? താങ്ക് യു അമ്മേ. എനിക്കൊന്നും അറിയില്ല. നോക്ക്, ഫോട്ടോ രണ്ട് ടൈപ്പിൽ എടുക്കണം, ഒന്ന് മോഡേണായിട്ട്, ഒന്ന് ഹോംലിയായിട്ട്. ഫസ്റ്റ് ഹോംലിയായിട്ട് എടുക്കാം, എന്നിട്ട് മോഡേൺ. ഓക്കെ ഓക്കെ. ദേ ഇങ്ങോട്ട് നോക്കി, ശ്രദ്ധിക്കേ, ഈ പോസ് എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ടല്ലോ. ഇത് നോക്ക്, ഇതുപോലുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ എങ്ങനെ, ഇതൊക്കെ ഇഷ്ടമാണോ? നന്നായിട്ടുണ്ട് സാറേ. എന്റെ ഒരു ഐഡിയ ആണ് സാർ. പറയ്. ഈ കുട്ടിയെ തനിച്ച് നിർത്തി ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ കൂടെ ഒരു പയ്യനെ നിർത്തി ജോഡിയായിട്ട് ഫോട്ടോ എടുത്താൽ നന്നായിരിക്കും സാർ. എന്താടാ താൻ പറയുന്നത്? ഇവർക്ക് ജോഡിയായിട്ട് വേറൊരു പയ്യനോ? റാസ്കൾ, നിന്നോട് ആരെങ്കിലും ഐഡിയ ചോദിച്ചോ? ഏ, ഇവളോട് ആരെങ്കിലും സംസാരിച്ചാൽ പോലും ഇവിടെ കൊലപാതകം നടക്കും. സോറി സാർ. എടോ പോയി പണി നോക്ക്. ഫോട്ടോ ആൽബം ഇന്ന് റെഡിയാവുമെന്ന് നീ പറഞ്ഞതല്ലേ, റെഡിയായോ? അങ്ങനെ ഞാൻ പറഞ്ഞോ? സോറി, ഇനി റെഡി ആയിട്ടില്ല, നാളെ എന്തായാലും റെഡിയാക്കാം. എടി ലൂസേ, ഇതിന് പോയി ആരെങ്കിലും കരയോ? എന്റെ സുന്ദരിയായ മണ്ടിപ്പെണ്ണെ, എന്റെ മലരിന്റെ ആൽബം മനസ്സിനെ മോഹിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. How is it? My God. Super Deepak. ദീപക്, മൈ ഡാർലിംഗ്.
കൊള്ളാലോ, സുന്ദരിയായിട്ടുണ്ട്, പ്രേമിച്ചാലോ? അത് പറ്റില്ല, എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. സോ സോറി. നിന്റെ തന്ത ചത്തുപോയല്ലോ, ഇനി ആകെയുള്ള ആള് നീ മാത്രമാ, എന്ത് ചെയ്യാൻ? ചിന്തിക്കേണ്ടതുണ്ട്, ചിന്തിക്കാം കേട്ടോ. പാവം കുട്ടി. സോറി, എന്റെ സുന്ദരിയായ മണ്ടിപ്പെണ്ണെ, എനിക്ക് നിന്നോട് പ്രേമമാണെന്ന് കരുതിയല്ലേ? അങ്ങനെ തന്നെ കരുതിക്കോ, അങ്ങനെ തന്നെ കരുതിക്കോ, അതാണ് എനിക്കും എളുപ്പം. നിന്റെ തന്തയോട് പ്രതികാരം ചെയ്യാന്ന് വിചാരിച്ചപ്പോ അയാള് നേരത്തെ അങ്ങ് തട്ടിപ്പോയില്ലേ? എടി വട്ട് കേസേ, നിന്നെ കൊന്നു എന്ന് പറയുന്നതാണ്. അതെ, എന്റെ അമ്മയ്ക്ക്, എന്നെ 10 മാസം നൊന്തു പ്രസവിച്ച അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്ന ദക്ഷിണ, ദക്ഷിണ, എന്റെ പ്രിയപ്പെട്ടവളെ ദക്ഷിണ. നീ എന്തിനെ ചെയ്തേ? നിന്നെ ജീവന് തുല്യം സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? വേദനിക്കുന്നു ദീപക്, വേദനിക്കുന്നു. ശരീരം മാത്രമല്ല, മനസ്സും വേദനിക്കുന്നു. അയ്യോ മലർ, ഞാൻ തെറ്റ് ചെയ്തു മലർ, ഞാൻ തെറ്റ് ചെയ്തു. എന്നോട് ക്ഷമിക്കൂ മലർ, എന്നോട് ക്ഷമിക്ക്, എന്നോട് ക്ഷമിക്ക്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മലർ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മലർ, ജീവിക്കാൻ പറ്റില്ല.
എന്റെ പ്രിയപ്പെട്ട അമ്മേ, 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 ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ രാജശേഖരൻ നേരത്തെ അങ്ങ് തട്ടിപ്പോയമ്മേ. അമ്മ പറഞ്ഞ പോലെ തന്നെ അവന്റെ മകൾ മലർ, അവൾ എന്റെ വലയില് കുടുങ്ങി. അമ്മേ കുടുങ്ങി, ഞാൻ അവളെ പ്രേമിക്കുന്ന പോലെ അഭിനയിച്ചില്ലേ? അതവൾ വിശ്വസിച്ചമ്മേ, വിശ്വസിച്ച വിശ്വസിച്ചമ്മേ. നിർത്ത് ദീപക്, നിർത്ത്. അവള് നിന്റെ അടുത്ത് കുടുങ്ങിയോ അതോ നീയാണോ അവളുടെ അടുത്ത് കുടുങ്ങിയത്? നിന്റെ അമ്മയെ വിഡ്ഢിയാക്കരുത് ദീപക്, വിഡ്ഢിയാക്കരുത്. അമ്മേ, അമ്മ എന്തായി പറയുന്നേ? അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ പറയുന്നില്ല, അമ്മയ്ക്ക് വിശ്വാസമില്ലേ? അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലെന്നാണോ? എന്തമ്മ ഇത്? എല്ലാവരെയും വിശ്വസിച്ച് ഞാൻ വിഡ്ഢിയായത് മതി ദീപക്, മതി. ഇല്ലമ്മേ, എന്നെ വിശ്വസിക്കേ, ഞാൻ പറയുന്നത് സത്യം. അമ്മേ, അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? എന്നെ വിശ്വസിക്കമ്മേ, എന്നെ വിശ്വസിക്കേ. പതിനേഴ് പതിനെട്ട് വർഷം കഴിഞ്ഞു. നാടിന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും, പക്ഷേ മനുഷ്യരൊന്നും മാറിയിട്ടുണ്ടാവൂല. ഞാൻ ഈ നാട് വിട്ടുപോയത് വലിയൊരു തെറ്റാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നു. മനസ്സ് വേദനിക്കുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓർത്തിട്ടെന്താ പ്രയോജനം? ദീപക്, നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഈ നാട്ടിൽ തന്നെ ഉണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും? എന്നാൽ ഏതോ ഒരു ഉൾവിളിയാണ് ഇത്ര വർഷത്തിന് ശേഷം എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ എന്തിനാ ഈ നാട് വിട്ടു പോയത്? ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എപ്പോ സംഭവിക്കുന്നു, എന്തിനു സംഭവിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ കാലങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. എത്ര മുറിയാ വേണ്ടത്? ഒരു ഡബിൾ ബെഡ്റൂം കിട്ടുമോ? ഇതില് പേരും അഡ്രസ്സും അങ്ങോട്ട് എഴുതിക്കോളൂ. എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? അറിയില്ല. അറിയില്ലെന്നോ? എന്നാ ഒരു 3000 രൂപ അഡ്വാൻസിങ് തന്നേക്ക്.
ഇതാ കീ. താങ്ക് യു. വരണ സാറേ. സാറേ കോഫി കൊണ്ടുവരട്ടെ. എനിക്കൊന്നും വേണ്ട മോനെ, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വിളിക്കാം. ദയവ് ചെയ്ത് എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. ഓക്കെ ഓക്കെ സാർ, ഇത് വെച്ചോ. വളരെ താങ്ക്സ് സാർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. എത്ര നല്ല മനുഷ്യനായിരുന്നു, എത്ര നല്ല കുടുംബമായിരുന്നു, ഒക്കെ തകർന്നുപോയില്ലേ? ഒരു സ്വപ്നം പോലെ ഇല്ലാതെയായി. പണമാണ് ജീവിതമെന്ന് കരുതിയ രാജശേഖർ ഇപ്പോഴെവിടെയുണ്ടോ എങ്ങനെയുണ്ടോ? അമ്മേ അമ്മേ, അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണ് അമ്മേ. അമ്മേ എന്താണെങ്കിലും പറ അമ്മേ. അമ്മ ഒന്നും ഉണ്ടായിരുന്ന എനിക്ക് വിഷമാകും. അതേമ്മേ മലർ, എന്തമ്മേ? മലർ സുന്ദരിയാണല്ലേ. അമ്മ എന്താ പറഞ്ഞു വരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലമ്മേ. ദീപക്, നീയും കൊച്ചുകുട്ടിയല്ല, ഞാൻ ബുദ്ധിയില്ലാത്തവളുമല്ല. മലറിനെ നിനക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ, പറയു ദീപക്. നിനക്ക് മലറിനെ ഇഷ്ടമാണല്ലേ? അല്ല അമ്മ, എന്നാന്ന് വെച്ചാ എന്താടാ? പെണ്ണിന്റെ പുറകിന് സ്നേഹമാണെന്നും പറഞ്ഞ് നടക്കുമല്ലേ നീ? നീ എന്താ പ്രേമത്തിൽ വീണുപോയോ? വിവരം കേട്ട മണ്ടൻ, നീ എനിക്ക് ചെയ്തു തന്ന സത്യം എന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് നിന്റെ അമ്മയെക്കാളും ആ പെണ്ണിനോടാണ് സ്നേഹം അല്ലേ? മിണ്ടാതെ ആ പെണ്ണിനെ നിനക്കെന്റെ വേദന മനസ്സിലാവില്ല. നല്ലൊരു ഭർത്താവിനെയും മാലാഖയെ പോലെ ഒരു പെൺകുഞ്ഞിനെയും നഷ്ടപ്പെട്ട്, എന്റെ കാലും നഷ്ടപ്പെട്ട് ഈ വീൽ ചെയറിലിരുന്ന് ശവം പോലെ ജീവിക്കുന്ന ഈ അമ്മയുടെ വേദന നിനക്ക് എങ്ങനെ മനസ്സിലാവും? എങ്ങനെ മനസ്സിലാവും? അമ്മേ അമ്മേ, സോറി അമ്മേ.
അമ്മേ. എനിക്ക് എന്റെ അമ്മ മാത്രം മതി. അമ്മ എന്റെ കൂടെ ഉണ്ടായാൽ മതി. എനിക്ക് എന്റെ അമ്മ മാത്രം മതി. ഞാൻ എന്നും എപ്പോഴും അമ്മയുടെ ദീപക് അമ്മേ, അമ്മയുടെ ദീപക് മോനെ. വാക്ക് മാറില്ല അമ്മേ. ആ മലരനെ വെറുതെ വിടില്ല അമ്മേ. അവളോട് ഞാൻ പകരം വീട്ടും. ആ മലരനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല അമ്മേ. സുഹൃത്തെ, ഒരു ചെറിയൊരു സഹായം. പറയണേ സാർ. ഇവന്റെ പേര് ദീപക് എന്ന. ശരി. ഇവന്റെ 10 വയസ്സിലുള്ളപ്പോ എടുത്ത ഫോട്ടോയായത്. ഇപ്പോഴിവന് 25-26 വയസ്സുണ്ടാവും. ഓ, ഇവനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? അല്ല, ഇവനെ കുറിച്ച് ആരോട് ചോദിച്ചാ അറിയുമെന്നൊന്ന് പറഞ്ഞു തന്നാ എനിക്ക് ഒരുപാട് ഉപകാരമായേനെ. ഒരു പിടിയിലടാ. അറിയില്ല സാറേ. ചേട്ടാ, ആ വർക്ക്ഷോപ്പ് വരെ ഒന്ന് പോണം. വരുമോ ചേട്ടാ? ഒരു മിനിറ്റ്. അറിയില്ല സാറേ. 17-18 വർഷം കഴിഞ്ഞ് ഒരു പയ്യനെ തേടി വന്നിരിക്കുക. ദീപക് എന്നുള്ള പേരും 18 വർഷത്തിന് മുമ്പുള്ള ഒരു ഫോട്ടോയും വെച്ച് ഒരാളിനെ കണ്ടുപിടിക്കാൻ പ്രയാസാ. ദീപക് എന്നൊരു പേര് പറഞ്ഞല്ലോ, എന്താ കാര്യം ചേട്ടാ? ഒന്നുമില്ല മോളെ, ഈ പയ്യന്റെ പേര് ദീപക്കാ. ഇത് 18 വർഷം മുമ്പ് എടുത്ത ഫോട്ടോയാ. ഇപ്പൊ 25-26 വയസ്സുണ്ടാവും. ഈ പയ്യൻ അനുസരിച്ച് സാർ വന്നിരിക്കുന്നേ. നമ്മുടെ ദീപക് അങ്കിൾ, ഇദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കറിയാം അങ്കിൾ, ഇദ്ദേഹത്തിന് ഒരു ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ട്. വളരെ നല്ല മനുഷ്യനാ അങ്കിൾ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നോട് ഫോട്ടോയിൽ വരൂ, ഞാൻ ദീപകിന്റെ സ്റ്റുഡിയോ കാണിച്ചു തരാം. ചേട്ടാ, പോകുന്ന വഴിയിലെ അങ്കിളിനെ ദീപകിന്റെ സ്റ്റുഡിയോയിൽ ഇറക്കി വിട്ടിട്ട് എന്നെ വർക്ക്ഷോപ്പിൽ ഡ്രോപ്പ് ചെയ്യണം. എത്രയാ ചേട്ടാ? മോള് വണ്ടി കയറ്. ഓക്കേ. നന്ദി മോളെ. എന്തിനാ അങ്കിൾ നന്ദിയൊക്കെ? നിന്നെ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ശരിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് നിന്നെ. അങ്കിൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നിട്ട് 1 മാസം പോലും ആയിട്ടില്ല. ബോംബെയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്നിരിക്ക. ഞാനിവിടെ ബാങ്കിലെ ജോലി ചെയ്യുന്നു. അങ്കിൾ ദീപക് സാറിന്റെ ബന്ധുവാണോ? ഓ, ദീപക് സാറിനോടുള്ള എന്റെ ബന്ധം പറഞ്ഞാലേ ദീപകിന്റെ സ്റ്റുഡിയോയിലേക്ക് എന്നെ വിളിച്ചോണ്ട് പോവുള്ളോ? അയ്യോ അങ്കിൾ, അങ്ങനെയൊന്നുമില്ല. ദീപക് സാർ എന്റെ നല്ലൊരു ഫ്രണ്ടാ. ഒരു ഫ്രണ്ടിന്റെ ബന്ധുവിനെ കാണുന്നത് സന്തോഷമല്ലേ അങ്കിൾ? അതുകൊണ്ടാ ചോദിച്ചത്. തെറ്റിദ്ധരിക്കില്ലല്ലോ. സോറി ചേട്ടാ. ഇവിടെ നിർത്ത്. ആ റൈറ്റ് സൈഡിലേക്ക് മാറ്റി നിർത്ത്. വണ്ടി ഓഫ് ചെയ്യണ്ട. സാറിനെ കൊണ്ടുപോയി സ്റ്റുഡിയോയിൽ വിട്ടിട്ട് ഞാൻ ഇപ്പൊ വരാം. ഓക്കെ അല്ലേ? വരൂ അങ്കിൾ, ഇതാണ് ദീപക് സാറിന്റെ സ്റ്റുഡിയോ. ഓ, താങ്ക് യു. വരൂ. ദീപക് സാർ, നിങ്ങളെ അന്വേഷിച്ച ഈ അങ്കിൾ വന്നിരിക്കുന്നത്. അല്ല, ഇത് ഓഡിറ്റർ സാറല്ലേ? ആളാകെ മാറിപ്പോയല്ലോ സാർ. ഞാൻ പറയേണ്ട കാര്യം നീയാണല്ലോ പറയുന്നത്. എനിക്കും പ്രായമായില്ലേ. സാറെങ്ങനാ ഇവിടെ? അയ്യോ, സാറിനെ കണ്ടിട്ട് എത്ര വർഷമായി. ഒരു കാര്യം അറിയോ നിനക്ക്? നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടെന്ന് കരുതിക്കൊണ്ടിരിക്കുമ്പോഴാ ഈ മോളാണ് നീ ഇവിടെ ഉള്ള കാര്യം എന്നോട് പറഞ്ഞതും എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടി ഓട്ടോയിൽ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയത്. നൈസ് ഗേൾ. പക്ഷേ ദീപക്, ഈ മോളെ ഞാൻ എവിടെയോ കണ്ടതുപോലെ തന്നെയുണ്ട്.
ഈ കുട്ടിയുടെ പേര് തുളസിന്ന്. എന്റെ സ്റ്റുഡിയോയിലെ റെഗുലർ കസ്റ്റമറാ. മാത്രമല്ല എന്റെ ഒരു നല്ല ഫ്രണ്ടും കൂടിയാ. ഓക്കേ അങ്കിൾ, ഞാൻ ഇറങ്ങാം. ദീപക് സർ, ഞാൻ പോവാണേ. ഒരുപാട് താങ്ക്സ് മോളെ, നിനക്ക് നല്ലത് വരട്ടെ. നമുക്ക് വീണ്ടും കാണണം കേട്ടോ. എന്നാ ശരി. എന്നാ ശരി തുളസി. സ്റ്റുഡിയോ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു സർ. വെരി ഗുഡ്, നടക്കട്ടെ. ഒരു മിനിറ്റ്, ഒന്ന് സംസാരിച്ചോട്ടെ. ഓക്കേ, നീ സംസാരിക്കേ. ഹലോ. എന്തിനാ അങ്കിളിന്റെ അടുത്ത് എന്റെ പേര് തുളസിയാന്ന് പറഞ്ഞത്? നാളെ നേരിട്ട് കാണുമ്പോ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കേ ഓക്കേ. ബൈ ബൈ. കുടിക്കൂ സർ. താങ്ക് യു. സർ, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? എന്നല്ലേ പറയാൻ പറ്റൂ. അതിരിക്കട്ടെ, അമ്മയ്ക്ക് സുഖമാണോ? ആ, സുഖമായിട്ടിരിക്കുന്നു സർ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായതുകൊണ്ട് ബോറടിക്കുന്നു എന്ന് പറയും. ബോറടിക്കാതിരിക്കൂ സർ. അതുകൊണ്ട് എപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കും. ചില സമയത്ത് 2 മണിവരെ ടി വി കണ്ടുകൊണ്ടിരിക്കും. പറഞ്ഞാൽ കേൾക്കില്ല. എന്തു ചെയ്യാനാ, അമ്മയ്ക്ക് ആകെയുള്ളൊരാശ്വാസം ടി വി മാത്രം. ദീപക്, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? നിനക്കൊരു വിവാഹം കഴിച്ചാൽ എന്താ? നീ വിവാഹം കഴിച്ചാൽ നിനക്കും ഒരു സപ്പോർട്ടായിരിക്കും, അമ്മയ്ക്കും അതൊരു ആശ്വാസം ആവൂലേ. അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നീ ഓർത്തിട്ടുണ്ടോ? ഇല്ല സർ, അതൊക്കെ അമ്മയാ തീരുമാനിക്കേണ്ടത്. സാറിനിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാണാൻ പറ്റിയല്ലോ. അമ്മയും സാറും ചേർന്ന് എന്ത് തീരുമാനം എടുത്താലും എനിക്ക് സമ്മതം സർ. ഞാൻ അനുസരിച്ചോളാം. നിന്റെ അമ്മ എനിക്കൊന്ന് കാണണം. നിന്റെ അമ്മയ്ക്ക് എന്നോട് ഒരുപാട് ദേഷ്യം ഉണ്ടാവും. ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള വിഷമം ഉണ്ടാവും. അത് ന്യായമാണ്. എന്നാൽ ഓരോ പ്രവൃത്തിയുടെ പിന്നിലും ഒരു കാരണമുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും അമ്മയെ എനിക്ക് കണ്ടേ പറ്റൂ ദീപക്. തീർച്ചയായിട്ടും കാണണം. കാണാം സർ. വരൂ സർ, പോ. ഓക്കേ. വീടൊക്കെ നല്ല വൃത്തിയിലാണല്ലോ ദീപക്. അതെ സർ, അച്ഛൻ്റെ സ്വപ്നഭവനമല്ലേ, അതൊക്കെ മറക്കാൻ പറ്റൂ സർ. ഈ വീട്ടിലെല്ലായിടത്തും അച്ഛൻ്റെ ഓർമ്മകളാ. ഗുഡ്. ഇതെന്താ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത്? അത് ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ പുറത്തുനിന്ന് പൂട്ടിയിട്ടായിരുന്നു പോവാറ്. അമ്മ മുകളിലത്തെ നിലയിലാണ്, വീൽ ചെയറിലായതുകൊണ്ട് താഴേക്ക് വരാൻ പറ്റില്ല. ആരെങ്കിലും വെറുതെ വന്ന് കതവിൽ മുട്ടി അമ്മയെ വെറുതെ ശല്യപ്പെടുത്തണമെന്ന് കരുതിയിട്ടാ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോകുന്നത്. അമ്മയെ നോക്കാനും വീടൊക്കെ വൃത്തിയാക്കാനും വേണ്ടി ഒരമ്മമ്മ വരാറുണ്ട്. അവരൊരു 10:30 ആകുമ്പോൾ വരും. വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് 1-2 മണിയാകുമ്പോൾ അവർ തിരിച്ചു പോകും. അവരെടുത്തൊരു താക്കോലുണ്ട്, അവർ ജോലി കഴിഞ്ഞിട്ട് വീട് പൂട്ടിയിട്ടങ്ങ് പോകും. അതും നല്ല കാര്യമാണ്. അമ്മയുടെ ജീവിതം മുകളിലത്തെ നിലയിൽ വീൽ ചെയറിൽ ടി വിയും കണ്ടോണ്ട് അങ്ങനെ ഒതുങ്ങിപ്പോയി സർ. അമ്മ സാറിനെ കണ്ട ഒത്തിരി സന്തോഷിക്കും. കയറി വരൂ സർ. താങ്ക് യു. സാർ ഇവിടെ ഇരുന്നാട്ടെ, ഞാൻ സാർ വന്ന് അമ്മയോട് പറഞ്ഞിട്ട് വരാം. ശരി എന്നാ. ഇന്നാ. താങ്ക് യു സർ. അമ്മയ്ക്ക് കൊടുക്ക്. ഇപ്പോൾ വരാം സർ. ഓക്കെ. അമ്മേ അമ്മേ, ആരാ വന്നിരിക്കുന്നതെന്നറിയോ? ഒരു പ്ലസന്റ് സർപ്രൈസ് അമ്മേ. അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാവും. ദാ വരുന്നു. അവസാനം സാറിന്റെ ഗതി ഇങ്ങനെ ആയിപ്പോയല്ലോ. അമ്മേ, നമ്മുടെ ഓഡിറ്റർ അമ്മയെ കാണാൻ വന്നിരിക്കുന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് എത്ര വർഷമായി അമ്മേ. എന്താ, ഓഡിറ്റർ വന്നിട്ടുണ്ടെന്നോ? എന്റെ അറിവില ഓഡിറ്റർക്കും രാജശേഖരനും എന്തോ ബന്ധം ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ക്രൂരമായ ഒരു കാര്യം ചെയ്തിട്ട് ആ രാജശേഖരനെ രക്ഷപ്പെടാൻ അനുവദിച്ചിട്ട് ഇയാൾ നാട് വിട്ട് പോയിട്ടുണ്ടാവോ? ഇവിടെ നമ്മളോടൊപ്പം തന്നെ ജീവിക്കായിരുന്നില്ലേ? ശരി, ഇവിടെ താമസിക്കണ്ട. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നോർക്കുക പോലും ചെയ്യാത്ത ഓഡിറ്റർ, അവൻ
അവനെ നീ ഇങ്ങോട്ട് കൊണ്ടുവരും? ഞാൻ അവനോട് സംസാരിക്കണം അല്ലേ? അവനെ പരിചരിക്കണം അല്ലേ? ദീപക്, ഓഡിറ്ററോട് ആദ്യം പുറത്തു പോകാൻ പറ. എന്റെ മുറിയിൽ എന്റെ അനുവാദം ഇല്ലാതെ ആരെയും കൊണ്ടുവരരുത്. ആദ്യം ഇവിടുന്ന് പുറത്തു പോ. എല്ലാം ഞാൻ കേട്ടു ദീപക്, ഒരു കുഴപ്പവുമില്ല. നിന്റെ അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം ന്യായമെന്ന് ഞാൻ പറയും. ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അമ്മയുടെ ഇന്നത്തെ മാനസികാവസ്ഥയിൽ അവരെ മീറ്റ് ചെയ്യണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു ദിവസം ഞാൻ കണ്ടോളാം. ശരി സാർ. എനിവേ, വീട് വളരെ മനോഹരമായി നീ അലങ്കരിച്ചിട്ടുണ്ട്. കൊള്ളാം ദീപക്, വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് സാർ. സോറി സാർ, തെറ്റിദ്ധരിക്കരുത്. എന്താ ദീപക്, എന്താ ഒരു വിഷമം? നമ്മളെ പ്രണയിക്കുന്ന കാര്യം എന്റെ അമ്മ അറിഞ്ഞു. അത് നന്നായി, എനിക്കിപ്പോഴാ സമാധാനമായത്. ഇനി നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനെന്തിനാ ഇത്ര വിഷമിക്കുന്നത്? അതെ മലർ, നമ്മൾ പ്രേമിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമായിട്ടില്ല. ഇന്നലത്തെ സംസാരത്തിൽ എനിക്ക് അങ്ങനെ തോന്നി. എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല. മറുപടി ഒന്നും പറയാതെ ഞാൻ അമ്മയുടെ അടുത്തൊന്ന് പോന്നു. അല്ല അല്ല ദീപക്, എനിക്ക് വിശ്വാസമുണ്ട്. അമ്മ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കും. സന്തോഷമായിട്ട് കല്യാണം നടത്തിത്തരും. നീ പറയുന്നത് കേൾക്കുമ്പോ സന്തോഷം തോന്നുക. പക്ഷെ നീ പറയുന്നോണ്ട് മാത്രം അമ്മ സമ്മതിക്കുമെന്ന് എനിക്കൊട്ടും വിശ്വാസമില്ല. എനിക്ക് അമ്മയെ കൺവിൻസ് ചെയ്യാൻ പറ്റും. എന്നെ വിശ്വസിക്കൂ ദീപക്, ഞാനൊരു ദിവസം അമ്മയെ കാണാൻ വരുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നിന്റെ അമ്മയോട് സംസാരിക്കും. അമ്മയുടെ സമ്മതം വാങ്ങിയിട്ട് വരൂ. ഓക്കെ അല്ലേ? ഹേയ്, എന്റെ എല്ലാ ആശംസകളും. എപ്പോഴാ എന്റെ വീട്ടിലേക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാ ഞാൻ അമ്മയോട് നേരത്തെ പറയും. അത് ശരിയാണല്ലോ. രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരിക്കൽ ഞാൻ വരുന്നുണ്ട്. വരുമ്പോ വലതു കാല എടുത്തു വെച്ച് വേണം വരാൻ. ദീപക്, അമ്മേ, ദീപക്, അമ്മേ, ദീപക്. ദീപക്, 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 അമ്മേ, ഞാനാണ് മലർ. ദീപക് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ദീപക്, എനിക്ക് അവനെ കുറിച്ച് എന്താ പറയണ്ടെന്നറിയില്ല. ഒരു നല്ല മനുഷ്യൻ, അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന മകനാ. അമ്മയെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടമ്മേ അവൻ. എപ്പോഴും അമ്മയെക്കുറിച്ച് പറയാനേ അവന് നേരമുള്ളൂ. അമ്മയോട് ചോദിക്കാതെ ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റില്ല മലർ എന്നെപ്പോഴും പറയും. അമ്മയാണ് അവൻ്റെ മുഴുവൻ സന്തോഷമെന്ന് അവൻ കരുതുന്നത്. ഇങ്ങനെ ഒരു മകനെ കിട്ടിയതിൽ അമ്മ ഒരുപാട് സന്തോഷിക്കണം.
എനിക്ക് അവന്റെ മേലുള്ള അധികാരം, സ്നേഹം, വാത്സല്യം, മതിപ്പ്, ഇതൊക്കെ അമ്മയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ദീപക് എന്നെ അല്ലല്ല, ഞാൻ ദീപക്കിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവനും ഞാനും ഒരുമിച്ചാൽ എനിക്കൊരുപാട് സന്തോഷമുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് മരുമകളായിട്ടല്ല, മകളായി നിന്ന് ജീവിതകാലം മുഴുവനും അമ്മയെ നോക്കിക്കോളാം. എന്നെയും ദീപക്കിനെയും അമ്മ അനുഗ്രഹിക്കണം. അമ്മയുടെ അനുഗ്രഹം ഞങ്ങളെ പലകാലം ജീവിക്കാൻ സഹായിക്കും. എനിക്ക് അമ്മയുടെ അനുഗ്രഹം വേണം. വൃത്തികെട്ടവളെ, എന്റെ മകനെ സ്നേഹിച്ച് അവനെ കൈക്കലാക്കി എന്റെ കുടുംബം നശിപ്പിക്കാൻ വന്നതാണോ നീ? എന്റെ മോൻ നിന്നെ സ്നേഹിക്കുകയാണെന്ന് കരുതിയോ? വിവരം കേട്ടവളെ, അവൻ നിന്നെ സ്നേഹിക്കല്ല, സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ച് നിന്നെ കൊല്ലാൻ പോവാണ്. അതാടി ഈ അമ്മയ്ക്ക് അവൻ തന്ന വാക്ക്. നിനക്ക് രക്ഷപ്പെടാവെന്ന് വിചാരിക്കണ്ട. വിവരം കേട്ടവളെ, എന്റെ കുടുംബത്തിന് രാജശേഖരൻ ചെയ്ത ദ്രോഹം നിനക്ക് അറിയില്ലായിരിക്കാം. അതിനെ കുറിച്ച് എന്റെ മോന് വിഷമമില്ലടി. നിന്റെ അച്ഛൻ ചെയ്ത ദ്രോഹത്തിന് പരിഹാരം ഒന്നു മാത്രമാണ്, അത് നിന്നെ കൊല്ലുന്നതാടി, കൊല്ലുന്നത് മാത്രമാടി. എന്റെ കുടുംബം നീ നശിപ്പിച്ചില്ലേ, ഞാൻ വിടില്ലടി. നിൽക്ക്, നിൽക്കണേ. മലർ, എന്റെ അമ്മ പറയുന്നത് കേൾക്കരുത്. മലർ, നിക്ക്. മലർ, മലർ, ഞാൻ പറയുന്നത് കേൾക്ക്. മലർ, മലർ, മലർ പോലെ മലർ. നിക്കവിടെ. എന്റെ മകൻ നിന്നെ സ്നേഹിക്കാന്ന് കരുതിയോ? അവൻ നിന്നെ കൊല്ലാൻ പോടി, കൊല്ലാൻ പോവാ. മലർ, മലർ, എന്റെ അമ്മ പറയുന്നത് വിശ്വസിക്കില്ല. മലർ, നിക്ക്. മലർ പോലെ പോലെ. മലർ, മലർ പോലെ. മലർ, ഞാൻ പറയുന്നത് കേക്ക്. മലർ, 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 മലർ പോലെ. മലർ, ഞാൻ പറയുന്നത് കേൾക്ക്. മലർ, എന്റെ അമ്മ പറയുന്നത് വിശ്വസിക്കില്ലേ. മലർ, മലർ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. മലർ, മലർ, മലർ പ്ലീസ് നിക്ക് പോലെ. മലർ, മലർ പ്ലീസ്. മലർ, മലർ പോലെ. മലർ, ഞാൻ പറയുന്നത് കേൾക്ക്. മലർ, മലർ, മലർ പോലെ. മലർ, 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 അമ്മ പറയുന്നത് വിശ്വസിക്കില്ലേ. മലർ, മലർ നിക്ക്. മലർ, മലർ, മലർ പോലെ. മലർ, മലർ, ഞാൻ പറയുന്നത് കേൾക്ക്. മലർ, 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 എവിടെ പോയി? മലർ, 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 എന്നെ വിട്ടിട്ട് പോലെ. മലർ, എന്നെ വിട്ടിട്ട് പോലെ. മലർ, നീ ഇവിടെയാണോ ഉള്ളത്? നീ എന്ത് കരുതിയടി? എന്റെ മോൻ നിന്നെ സ്നേഹിക്കുമെന്ന് കരുതിയോ? എന്താ, എന്റെ മകൻ നിന്നെ സ്നേഹിച്ചത് നിന്നോടൊപ്പം ജീവിക്കാനെന്ന് കരുതിയോ? അല്ലടി, നിന്നെ കൊല്ലാനാ. നിന്നെ കൊല്ലാൻ പോവാ, വാടി. നിന്നെ കൊല്ലാൻ പോവാടി. ജീവിക്കാൻ വേണ്ടിയല്ല നിന്നെ സ്നേഹിച്ചത്, കൊല്ലാനാ നിന്നെ സ്നേഹിച്ചത്, വാടി. നിന്നെ ഞാൻ വിടില്ല. മലർ, മലർ, എന്നെ വിട്ടിട്ട് പോലെ. മലർ, മലർ, മലർ. ദീപക്, ദീപക്, എഴുന്നേക്ക്. ദീപക്, ദീപക്. Oh, my God.
ദീപക് എഴുന്നേക്ക്. ദീപക് എഴുന്നേക്ക്. ദീപക് ദീപക് എഴുന്നേക്ക്. ദീപക് ദീപക്. ആ പേഷ്യന്റിന്റെ കൂടെ വന്ന ആള് നിങ്ങളല്ലേ? അതെ സർ, ഞാൻ. ഒന്നകത്തേക്ക് വരൂ. മൈ ഗോഡ്, പറമോളെ എന്താണ് സംഭവിച്ചത്? സാറേ, ഗുഡ് മോർണിംഗ് സാറേ. കോഫി അവിടെ വെക്കേ. മൈ ഗോഡ്, അമ്മയുടെ അസ്ഥികൂടത്തിനൊപ്പം ജീവിച്ച യുവാവ് ദീപക്. എന്താ പറ്റിയ മോളെ? വരൂ അങ്കിൾ, എന്റെ ദീപകിനെ കണ്ടു അങ്കിൾ. ദീപക്, കണ്ണു തുറന്നു നോക്ക് ദീപക്. ഞാൻ നിന്റെ മലര. എന്നെ നോക്ക് ദീപക്. നിങ്ങളൊക്കെ ആരാ? എനിക്കറിയില്ല. ദീപക്, ദീപക്, ഞാൻ ഓഡിറ്ററാ മോനെ. എന്നെ മനസ്സിലാവുന്നുണ്ടോ? എനിക്കറിയില്ല. എന്നെ മനസ്സിലായോ? ഞാൻ നിന്റെ മലര. ഓ, അങ്ങനെയാണോ? വാ മോളെ, ഇരിക്കൂ. മോളെ, അന്ന് ആ സ്റ്റുഡിയോയിൽ വെച്ച് ദീപക് നിന്നെ പാർവതി എന്നല്ലേ വിളിച്ചത്? പക്ഷേ ഇപ്പം നീ നിന്റെ പേര് മലരെന്ന് പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ പേര് മലരെന്ന? ഓ, ദീപക്ക അവന്റെ അമ്മയ്ക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തുളസി എന്ന് വിളിക്കുന്നെന്നാ പറഞ്ഞ്. പക്ഷേ എന്തിനാ അങ്ങനെ പറഞ്ഞെന്നും എനിക്കറിയില്ല. നീ രാജശേഖരന്റെ മോള് മലരാണോ? നിന്റെ അമ്മയുടെ പേര് കാർത്തിക എന്നാണോ? അതെ അങ്കിൾ. നിന്റെ അച്ഛൻ? എന്റെ അച്ഛനെയും അമ്മയെ നിങ്ങൾക്കറിയോ അങ്കിൾ? നല്ലോണം അറിയാം മോളെ. നിന്റെ അച്ഛൻ രാജശേഖർക്ക് സുഖമാണോ? അല്ല അങ്കിൾ, അച്ഛൻ കഴിഞ്ഞ വർഷം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയങ്കിൾ. മൈ ഗോഡ്. എന്റെ ദീപക്കിന് ഒന്നും സംഭവിക്കില്ല. പേടിക്കണ്ട മോള്, ധൈര്യമായിട്ടിരിക്കൂ. വാ, നമുക്ക് ചെന്ന് ഡോക്ടറെ കാണാം. ഡോക്ടർ, ഞാൻ ഓഡിറ്റർ പാണ്ഡ്യൻ. പറഞ്ഞോളൂ. മലർ ദീപകിന്റെ ഫാമിലി ഫ്രണ്ടാണ്. ഓക്കെ. ദീപകിന്റെ ഈ രോഗം, അതായത് അവന്റെ ഈ ഡിസ്റ്റർബൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നുന്നു. യെസ്, ലക്ഷത്തിലൊരാൾക്ക് ഈ രോഗം വരാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. ഈ കുട്ടി പറയുന്ന വെച്ച് നോക്കുമ്പോൾ ദീപകിന് വല്ലാത്തൊരു സൈക്കോ പ്രോബ്ലം ഉണ്ടെന്നാ തോന്നുന്നത്. ഇങ്ങനത്തെ ഒരു സൈക്കോ പ്രോബ്ലം അവന് ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായും എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? മോളെ, മോള് പോയൊരു അഞ്ച് മിനിറ്റ് പുറത്ത് വെയിറ്റ്.
സത്യാവസ്ഥ എന്താന്ന് വെച്ചാ മലർ, മോള് വാ, വന്നിരിക്ക്, ഇരിക്ക് മോളെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം മലർ. ദീപക് ഇപ്പോ ഒരു വല്ലാത്ത സൈക്കോ പേഷ്യന്റായി മാറിയിരിക്കുക. അവന് കുറഞ്ഞത് ഒരു 2 വർഷത്തെ ട്രീറ്റ്മെന്റെങ്കിലും ആവശ്യമുണ്ട്. ചിലപ്പോ ട്രീറ്റ്മെന്റ് ചെയ്താലും ഗുണമാവാതെയും പോകാം. അതുകൊണ്ട് അവന് സ്നേഹത്തോടെ അവസാനം വരെ നോക്കുവാൻ ഒരു നല്ല ആള് വേണം. അത് അത്യാവശ്യമാണ്. ഞാൻ നോക്കിക്കോളാം ഡോക്ടർ, എന്റെ ദീപകിനെ ഞാൻ നോക്കിക്കോളാം. എത്ര വർഷങ്ങളായാലും ഞാൻ നോക്കിക്കോളാം. ഗുഡ് അങ്കിൾ. ദീപകിനെ എനിക്ക് വേണം അങ്കിൾ, എന്റെ ദീപകിനെ എനിക്ക് വേണം. നിങ്ങളുടെ പേരെന്താ? എന്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആരാ? മലർ. മലർ, മലർ, വളരെ നല്ല പേരാണ്.